ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജിയുടെ നാനോസെൽ എന്ന ടിവിയുടെ വിശേഷങ്ങളാണ്. ഇതിപ്പോൾ എൽ ജിയുടെ തന്നെ ഏറ്റവും പുതുതായിട്ട് പുറത്തിറങ്ങിയ നാനോസെൽ 65 നാനോ80 TNA എന്ന മോഡലാണ്. ഈ ഒരു ടിവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരു വീഡിയോ ഇട്ടാൽ അതിനെ നമുക്ക് 4K യിലോട്ട് അപ് സ്കെയിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല ഒരു എക്സ്ട്രാ പാർട്ടിക്കൽ ലെയറോടുകൂടി പിക്ചറിനെ എൻഹാൻസ് ചെയ്ത് കാണിക്കാനുള്ള കഴിവും ഈ ടിവിക്കുണ്ട്. പിന്നെ പിക്ചർ എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നതിനായിട്ട് ലോക്കൽ എറർ ഡിമ്മിംഗ് എന്ന സംവിധാനവും ടിവിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ ഈ ഫീച്ചേഴ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ടിവിയുടെ റിമോട്ടിനെ പറ്റി തന്നെയാണ്. അതുകൊണ്ടല്ലോ ഒരു മോഷൻ സെൻസിങ് റിമോട്ടാണ് ഇതിൽ വരുന്നത്, മാജിക് മോഷൻ റിമോട്ട് എന്നാണ് പറയുന്നത്. അത് ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വെബ് ഓ എസ് പ്ലാറ്റ്ഫോമിലാണ് സ്മാർട്ട് ടിവിസ്, എൽ ജിയുടെ സ്മാർട്ട് ടിവിസ് വർക്ക് ചെയ്യും. ഇത്രയും ആപ്ലിക്കേഷൻസ് ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. വെബ് ഓ എസ് ആണ് ഇവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ആപ്പിൾ എയർപ്ലേ ഇൻബിൽഡ് തന്നെ വരുന്നുണ്ട്. നമുക്ക് ആപ്പിൾ ഫോൺസ് നല്ല സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്നാൽ ഇതിൻ്റെ പിക്ചർ ആൻഡ് സൗണ്ട്, നമുക്ക് പിക്ചേഴ്സ് പല മോഡ്സ് നമുക്ക് സെറ്റ് ചെയ്ത് പിക്ചർ ക്വാളിറ്റി നമുക്ക് ചേഞ്ച് ചെയ്ത് വരുന്ന സാധിക്കും. മാത്രമല്ല ഇതിൽ ബ്ലൂടൂത്ത് സറൗണ്ട് റെഡി എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് ഹോം തിയേറ്ററിലേക്ക് കണക്ട് ചെയ്ത് ഒരു സറൗണ്ട് സൗണ്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നതിനാൽ ഇതിൻ്റെ റിമോട്ടിലെ മറ്റ് ഫീച്ചേഴ്സാണ് ഈ ഒരു മാജിക് മോഷൻ. നമുക്ക് സ്ക്രോൾ ചെയ്യാൻ, അത് ബ്രൗസിങ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോയിസ് കൺട്രോളാണ്. ഇതിൽ ആമസോൺ അലക്സയും അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റും ഒരു ബട്ടണിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹോട്ട് കീസ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം, അങ്ങനെ ഹോട്ട് കീസ് ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻപുട്ട്സ്, നമ്മൾ ഏത് ടൈപ്പിൽ ഏത് പോർട്ടിൽ, അതായത് ഏത് ഒരു ഇൻപുട്ടാണ് നമ്മൾ കാണേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് മാജിക് മോഷൻ റിമോട്ട്. ഇത് ബ്ലൂടൂത്ത് റിമോട്ട് കൂടിയാണ്. നമുക്കിത് വൺ ടൈം പെയർ ചെയ്താൽ നമുക്ക് ഏത് ഡിസ്റ്റൻസിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്പെക്ക് അങ്ങ് നോക്കുകയാണെങ്കിൽ അത് വിട്ടുപോയെന്ന് പറഞ്ഞാൽ നാനോ ബെസലാണ് വരുന്നത്, അതായത് ബെസൽസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ HDR10 Pro വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുമ്പോൾ ഗെയിം ഇൻപുട്ട് ലാഗ്, അതായത് നമുക്ക് എന്തെങ്കിലും ഗെയിമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സോ വീഡിയോസോ കാണുമ്പോഴത്തേക്ക് ഫ്രെയിം ഡ്രോപ്പ് വരത്തില്ല, ലാഗ് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ നല്ലത് ബ്ലൂടൂത്ത് സറൗണ്ട് റെഡി, നേരത്തെ പറഞ്ഞ ബ്ലൂടൂത്ത് സറൗണ്ട് റെഡി ഓപ്ഷനും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്.